അലങ്കര കാത്തലിക് ടിവിയുടെ ക്രമ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം വിശ്വംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായത്തിലെ ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ കാണുക സാമുവേലിൻ്റെ ഒന്നാം പുസ്തകത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത് പരസ്പര വിരുദ്ധമായ രണ്ട് കുടുംബങ്ങളുടെ ചിത്രമാണെങ്കിൽ ഇന്ന് ഒരു കുടുംബത്തിലെ പരസ്പര വിരുദ്ധമായ രണ്ട് സ്വഭാവങ്ങളുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരു ചിത്രമാണ് സമുവേലിൻ്റെ ഒന്നാം പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ ദാവീദ് രാജാവ് അഭിഷിക്തൻ ആകുന്നതിനു മുൻപ് പാരാനിലെ മരുഭൂമിയിൽ താമസിക്കുമ്പോൾ നടന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുക സമുവേലിൻ്റെ പുസ്തകത്തിലെ പ്രത്യേകിച്ച് ഒന്നാം പുസ്തകത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് വ്യക്തികൾ സമുവേൽ സാവൂൾ ദാവീദ് എന്നിവരാണ് സാമുവേൽ ഇസ്രായേലിൻ്റെ അവസാനത്തെ ന്യായാധിപനാണ് സാവൂൾ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവാണ് ദാവീദ് സാവൂളിന് ശേഷം ഇസ്രായേലിൽ അഭിഷേകം ചെയ്യപ്പെട്ട രാജാവാണ് ഇവരുടെ കഥകൾക്ക് ഇടയിൽ എങ്ങനെയാണ് ഒരു കുടുംബത്തിലെ രണ്ട് വ്യക്തികളുടെ കഥകൾ ഇഴുകി ചേർക്കപ്പെട്ടിരിക്കുക അതാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ കാണുക നാബാൽ അബികായേൽ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് സമൂഹത്തിൻ്റെ ഒന്നാം പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം മൂന്നാമത്തെ വചനത്തിൽ അവരെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുക അബികായേൽ വിവേകവതിയും സുന്ദരിയുമായിരുന്നു നാബാൽ ഹീനനും ദുഷ്കൃത്യങ്ങൾ ചെയ്യുന്നവനും ആയിരുന്നു ഇങ്ങനെ വളരെ വിപരീതമായ രണ്ട് സ്വഭാവങ്ങളുള്ള ഭാര്യ ഭർത്താക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള സാഹചര്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും മനസ്സിലാക്കുമ്പോഴാണ് ഈ കഥയുടെ പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുക ഇസ്രായേലിൽ സാമുവേൽ അവസാനത്തെ ന്യായാധിപനായി അവരെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ ദൈവത്തോട് തങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് ആവശ്യപ്പെട്ടു അവരുടെ കാരണം ഇതാണ് തങ്ങളുടെ അയൽ രാജ്യങ്ങൾക്കെല്ലാം രാജാവുണ്ട് അവരെ പോലെ തങ്ങൾക്കും ഒരു രാജാവുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് അവർ വിശ്വസിച്ചു അങ്ങനെ സാമുവേലിനോടും ദൈവത്തോടും ജനം മുറവിളി കൂട്ടി തങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് ദൈവത്തിന് ഇത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പോലും ജനത്തിൻ്റെ നിരന്തരമായ അഭ്യർത്ഥനയെ മാനിച്ച് സാമുവേൽ പ്രവാചകനിലൂടെ അവർക്കൊരു രാജാവിനെ ദൈവം അഭിഷേകം ചെയ്ത് നൽകുന്നു അതാണ് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ സാവോൾ സാവുൾ ദൈവത്തിന്റെ അഭിഷേകം സ്വീകരിച്ച് ദൈവാത്മാവിനാൽ നിറഞ്ഞ ഇസ്രായേലിനെ നയിക്കുന്ന കാലഘട്ടത്തിൽ സാവൂൾ രാജാവ് അമലേക്കിരുമായിട്ട് ഒരു യുദ്ധം പ്രഖ്യാപിച്ചു ദൈവം സാവൂളിനോട് പറഞ്ഞു ഈ യുദ്ധത്തിൽ നീ പാലിക്കേണ്ട ഒരു നിയമമുണ്ട് അമലേക്കരെ പിടിച്ചടക്കി കഴിയുമ്പോൾ അവരെ യുദ്ധത്തിൽ കീഴ്പ്പെട്ട് കഴിയുമ്പോൾ അവരെ അവരുടെ വസ്തുവകകളെല്ലാം നീ ഉപേക്ഷിക്കണം അവയെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് വരണം എന്ന് എന്നാൽ സാവൂള് അമലേക്കരുമായുള്ള യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നല്ലതും ഉചിതവും എന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും അവശേഷിപ്പിച്ചു ബാക്കിയുള്ളതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു എല്ലാ യുദ്ധങ്ങളിലും ഇങ്ങനെ സംഭവിക്കുക വളരെ സ്വാഭാവികമാണ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് യുദ്ധത്തിന് തൻ്റെ ജനത്തെ അയക്കുമ്പോൾ അവരോട് സാധാരണയായി പറയാറുള്ളതാണ് അവരുടെ ഇടയിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് തിരികെ പോരണമെന്ന് എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ച സാവോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ തിരസ്കൃതനായി തീർന്നു അങ്ങനെ തിരസ്കൃതനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ സാവോളെന്ന് സാമൂവ്യൽ പ്രവാചകൻ വഴി ദൈവം സാവോളിനെ അറിയിച്ചു ദൈവസന്നിധിയിൽ അപ്രീതി സമ്പാദിച്ച സാവോൾ ദൈവത്തിൻ്റെ മുൻപിൽ തൻ്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞെങ്കിലും ക്രമേണ ദൈവം നൽകിയ അഭിഷേകത്തെ നഷ്ടപ്പെടുത്തിക്കളഞ്ഞു സാവോളിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോയി ദുരാത്മാവ് അവനിൽ പ്രവേശിച്ചു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുക തുടർന്ന് ദൈവം ഇസ്രായേലിന് നൽകിയ രാജാവാണ് ജസയുടെ പുത്രനായ ദാവേദ് ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തു എന്ന് കണ്ടപ്പോൾ സാവൂളിനെ ദാവീദിന്റെ മേൽ അസൂയയും കോപവും ദേഷ്യവും എല്ലാം തോന്നി അങ്ങനെ ദാവീദിനെ കൊല്ലാനൊരു അവസരം പാർത്ത് സാവൂൾ ഇരിക്കുകയാണ് ഇതറിഞ്ഞ ദാവീദ് സാവൂളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുക ഏകദേശം പത്ത് വർഷത്തോളം ഒരു വിപ്രവാസിയായിട്ട് ജീവിച്ചു അങ്ങനെ മരുഭൂമിയിൽ ദാവീത് താമസിക്കുന്ന സമയത്ത് പരിചയപ്പെടുന്ന ഒരു കുടുംബമാണ് നാബാൽ അബികായേൽ ദമ്പതികളുടെ ഭവനം അവരുടെ കുടുംബത്തിൽ നടക്കുന്ന അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ചർച്ചാ വിഷയമാക്കുക വലിയ ധനികനായിരുന്നു കാർമലിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യാപാരം നടത്തിയിരുന്നത് അദ്ദേഹം ധനികനായിരുന്നു എന്നതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിന് അനേകം ആടുകളുണ്ടായിരുന്നു നമ്മൾ അവരുടെയൊക്കെ ചരിത്രങ്ങളിൽ കാണുക അവരുടെ ആടുമാടുകളുടെ സംഖ്യാ ബലമനുസരിച്ചാണ് അവർ ധനികരാണോ അല്ലയോ എന്ന് തീരുമാനിക്കുക നാബാൽ വലിയ ധനികനായിരുന്നു അയാൾക്ക് മൂവായിരം ചെമ്മരിയാടുകളും ആയിരം കോലാടുകളും ഉണ്ടായിരുന്നു എന്നാണ് പറയുക ഇങ്ങനെ വലിയ ധനികനായ നാബാൽ ഒരിക്കൽ ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഉത്സവം നടത്താൻ തീരുമാനിച്ചു ആ ഉത്സവം അദ്ദേഹം നടത്തുന്നു എന്നറിഞ്ഞ ദാവീദ് തൻ്റെ കൂട്ടത്തിൽ നിന്നും പത്ത് ചെറുപ്പക്കാരെ വിളിച്ച് നാബാലിൻ്റെ അടുക്കിലേക്ക് അയച്ചു അവിടെ ചെന്നിട്ട് നാബാലിനോട് ഇങ്ങനെ പറയാനാണ് ദാവീദ് പറഞ്ഞയച്ചത് ദാവീദിന്റെ നാമത്തിൽ നാബാലിനെ അഭിവാദനം ചെയ്യുക എന്നിട്ട് നാബാലിനോട് പറയുക അങ്ങയുടെ പുത്രനായ ദാവീദും അങ്ങയുടെ ഭൃത്യന്മാരും അങ്ങയുടെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു അവർക്ക് അവകാശപ്പെട്ടത് അങ്ങയുടെ ഭാഗത്തു നിന്ന് നൽകി അവരെ അനുഗ്രഹിക്കണം എന്ന് ഇത് നാബാലിൻ്റെ അടുക്കൽ വന്ന് ദാവീദിൻ്റെ ചെറുപ്പക്കാർ പറഞ്ഞു അവിടെ ഒരു സംഭവമുണ്ട് നാബാല് തൻ്റെ ആടുകളെ മേയിക്കാൻ ഭൃത്യന്മാരെ കാർമലിലേക്ക് അയക്കുമ്പോൾ ദാവീദും ഭൃത്യന്മാരും കാർമലിൽ ഉണ്ട് അവരും അവരുടെ ആടുകളെ മേയിക്കുകയായിരുന്നു അങ്ങനെ ദാവീദിൻ്റെയും ഭൃത്യന്മാരുടെയും കൂട്ടത്തിൽ നാബാലിൻ്റെ ഭൃത്യന്മാർ ചേർന്നപ്പോൾ ഒരിക്കൽ പോലും അവരുടെ ആടുകളിൽ നിന്നും ഒന്നിനെ നശിപ്പിക്കുകയോ അതിനെ ഉപദ്രവിക്കുകയോ ചെയ്യാതെ അവരെ സംരക്ഷിച്ചിരുന്നത് ദാവീദായിരുന്നു അവരുടെ ഇടയിലുള്ള ഒരു സാഹചര്യം മനസ്സിലാക്കിയാലാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക ഇങ്ങനെ ആടുകളെ മേയിക്കുന്നവരുടെ ഇടയിൽ സാധാരണയായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് കൂടുതൽ ആടുകളും കൂടുതൽ ശക്തി ശക്തി ബലവും ഒക്കെയുള്ള ആട്ടിടയന്മാർ സാധാരണയായിട്ട് ശക്തി കുറഞ്ഞ ഇടയന്മാരെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തുകയും അവരുടെ ആടുകളെ സ്വന്തമാക്കുകയും ചെയ്യുക സാധാരണയായി ആട്ടിടയന്മാരുടെ ഇടയിൽ നടന്നിരുന്ന ഒരു രീതിയായിരുന്നു അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നിട്ടും നാബാലിൻ്റെ ആട്ടിടയന്മാരെയോ നാബാലിൻ്റെ ആടുകളെയോ ഒരു തരത്തിലും ഉപദ്രവിക്കാതെ അവരോട് ഒത്ത് പോയ ദാവീദിനോട് ഒരു ഔദാര്യം കാണിക്കാൻ നാബാൽ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം നാബാൽ ദാവീദിൻ്റെ ഭൃത്യന്മാരോട് ഇങ്ങനെ പറഞ്ഞയച്ചു യജമാനിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന അനേകം ഭൃത്യന്മാരുള്ള ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ഭൃത്യന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണം എന്തിനാണ് ഞാൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടി തരിക ദാവീദ് ആരാണെന്ന് എനിക്കറിയില്ല ജസ ആരാണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ നാബാല് പറയുന്നു പുച്ഛിക്കുകയും പുറം താഴ്ത്തുകയും ഒക്കെ ചെയ്യുന്ന വാക്കുകള് ദാവീദിനെക്കുറിച്ച് കുറിച്ച് ഉപയോഗിച്ചു ഇത് ദാവീദിന്റെ ഭൃത്യന്മാർ വന്ന് ദാവീദിനെ അറിയിച്ചു കോപം പൂണ്ട ദാവീദ് നാബാലിനെതിരെ യുദ്ധത്തിന് പുറപ്പെടാൻ തുടങ്ങുകയാണ് നാബാലിൻ്റെ കുടുംബത്തിലെ ഒരു പുരുഷന്മാരെ പോലും അവശേഷിപ്പിക്കാതെ എല്ലാവരെയും കൊന്നുകളയും എന്നുള്ള പ്രതിജ്ഞയോടെ ദാവീദ് തൻ്റെ അനുചരന്മാരെ ഒത്തുകൂട്ടി യുദ്ധത്തിന് പോവുകയാണ് നാബാലിൻ്റെ ഭൃത്യന്മാരിൽ ഒരാൾ നാബാലിൻ്റെ ഭാര്യയായ അബികേലിനോട് പറയുന്നു അങ്ങയുടെ ഭർത്താവ് ഇങ്ങനെ ദാവീദ് ഒരഭ്യർത്ഥനയുമായി വന്നപ്പോൾ ദാവീദിനെ അവഹേളിച്ച് പറഞ്ഞു വിട്ടു എന്ന് ഇതിൻ്റെ ഭവിഷ്യത്ത് അറിയാമായിരുന്ന അബികായേൽ തൻ്റെ കുടുംബത്തിൽ നിന്നും തൻ്റെ ഭവനത്തിൽ നിന്നും ദാവീദിനെ കാഴ്ച സമർപ്പിക്കാൻ ആവശ്യമുള്ള എല്ലാ വസ്തുവകകളും എടുത്ത് ദാവീദിനെ എതിരേൽക്കാൻ വേണ്ടി പുറപ്പെട്ട് പോവുകയാണ് മലയുടെ അടിവാരത്തിൽ വെച്ച് യുദ്ധം ചെയ്യാൻ വരുന്ന ദാവീദും അവരെ എതിരേൽക്കാനായി അവരോട് ക്ഷമ യാചിക്കാൻ വേണ്ടി പോകുന്ന അബികായേലും തമ്മിൽ കണ്ടുമുട്ടുന്നു ഇങ്ങനെ ദാവീദിനെ കണ്ടുമുട്ടുന്ന അബികായേൽ തൻ്റെ കഴുതിയുടെ പുറത്ത് നിന്ന് ഇറങ്ങി ദാവീദിൻ്റെ മുമ്പിൽ സ്രാഷ്ടാംഗം പ്രണമിച്ച് ദാവീദിനോട് മാപ്പ് ചോദിക്കുകയാണ് അബികായൽ എന്ന സ്ത്രീയുടെ ഈ പ്രവർത്തിയിൽ വളരെയധികം സന്തുഷ്ടനായ ദാവേദ് അബികായേലുമായുള്ള സംഭാഷണത്തിൻ്റെ അവസാനത്തിൽ അവരുമായുള്ള യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയും തിരിച്ച് ഭവനത്തിലേക്ക് പോവുകയും ചെയ്യുന്നു തിരിച്ച് ഭവനത്തിലെത്തിയ അബികായൽ നാബാലിനെ വിവരമറിയിച്ചു വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുക ഇത് കേട്ട് ഭയന്ന നാബാലിൻ്റെ ഹൃദയം ശില തുല്യമായി തീർന്നു എന്നാണ് എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നാബാൽ മരണമടയുകയും ഈ വിവരമറിഞ്ഞ ദാവീദ് അബികായലിനെ ഭാര്യയായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നറിയിക്കുകയും ചെയ്തു ദാവീദിൻ്റെ അഭ്യർത്ഥനയെ സ്വീകരിച്ചുകൊണ്ട് അബികായൽ ദാവീദിൻ്റെ പദം സ്വീകരിക്കുന്നു ഇപ്രകാരമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം വളരെ വ്യത്യസ്തരായ രണ്ട് വ്യക്തികളെയാണ് ഭാര്യ ഭർത്താക്കന്മാരെയാണ് നമ്മളിവിടെ കണ്ടുമുട്ടുക നാബാൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഫോഷൻ എന്നാണ് വിഡ്ഡി എന്നാണ് വിഡ്ഡി എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഭോഷൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തവനല്ല മറിച്ച് ദൈവത്തിൻ്റെ വാക്ക് നിരസിക്കുന്നവനാണ് യശ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം ഏഴാം വചനത്തിൽ ഇങ്ങനെയാണ് പറയുക ഭോഷൻ എപ്പോഴും മറ്റുള്ളവരോട് പോഷത്വം സംസാരിക്കുന്നു അവൻ അനീതി പ്രവർത്തിക്കുന്നു ദൈവത്തിനെതിരെ ദുഷ്ടത പ്രവർത്തിക്കുന്നു വിശക്കുന്നവനെ പട്ടിണിക്ക് ഇടുന്നു ദാഹിക്കുന്നവന് ജലം നിഷേധിക്കുന്നു അങ്ങനെ അവൻ അവൻ്റെ മനസ്സ് ദുഷ്ടത കൊണ്ട് നിറയ്ക്കുന്നു ഇപ്രകാരമാണ് നാബാൽ സ്വയം ദുഷ്ടനായി തീർന്ന ഒരു വ്യക്തിയാണ് ദൈവം നൽകിയ അനുഗ്രഹത്തെയും ദൈവം നൽകിയ കൃപകളെയും നിരസിച്ച നാബാൽ ഒരു പ്രതീകമായാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കപ്പെടുക സാമുവേലിൻ്റെ ഒന്നാം പുസ്തകത്തിൻ്റെ സാഹചര്യത്തിൽ സാവോൾ എന്ന ദൈവത്തിൻ്റെ അഭിഷേകത്തെ നിഷേധിച്ച രാജാവിൻ്റെ പ്രതീകമായിരിക്കാം നാബാൽ എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ വാക്ക് നിരസിക്കുന്ന എല്ലാവരുടെയും പ്രതീകമായി അവൻ നിലകൊള്ളുകയാണ് ദാവിദ് ആരാണ് എന്ന് വളരെ കൃത്യമായി അറിയാമായിരുന്നിട്ടും ദാവിദിനെ അറിയില്ല എന്ന് നിഷേധിക്കുന്നു അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ പതിനാലാമത്തെ സങ്കീർത്തനം ഒന്നാം വചനത്തിൽ ഇങ്ങനെ പറയുക ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു ദൈവത്തിന്റെ അഭിഷേകം സ്വീകരിച്ച ദാവീദാണ് തൻ്റെ അടുക്കിലേക്ക് ഭൃത്യന്മാരെ അയച്ചത് എന്നറിഞ്ഞിട്ടും അതിനെ അറിഞ്ഞുകൊണ്ട് നിക്ഷേദിച്ച നാബാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ദൈവത്തെ തന്നെയല്ലേ നിക്ഷേദിക്കുക രണ്ടാമതായിട്ട് അയാള് അനീതി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ദാവീദിനോട് നീതി പ്രവർത്തിക്കാനുള്ള കാരണം ദാവീദ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് അങ്ങയുടെ ആടുകളെ ഞങ്ങളുടെ ആടുകളോടൊപ്പം മേയിക്കുമ്പോൾ അവയെ പിടിച്ചെടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾ നിങ്ങളോട് ഒരനീതിയും പ്രവർത്തിച്ചില്ല പക്ഷേ ആ വാക്കിനെ വളരെ നിഷ്കരണമായി നിരസിച്ചുകൊണ്ട് നാബാൽ പറയുകയാണ് ദാവീദ് ആരാണ് ജസ്സെ ആരാണ് എന്ന് പോലും ഞാൻ അറിയുന്നില്ല എന്ന് പ്രിയപ്പെട്ടവരെ വീണ്ടും നമ്മൾ കാണുകയാണ് ദൈവമയച്ച മനുഷ്യനെ നിഷേധിച്ച ദൈവത്തെ തന്നെയല്ലേ നിക്ഷേപിക്കുക അവിടേക്ക് എന്തിനായിരിക്കാം ദാവീദ് നാബാലിന്റെ അടുക്കിലേക്ക് ഫൃത്യന്മാരെ അയച്ചത് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലും ആടുമേയിക്കുന്ന ആട്ടിടയന്മാരുടെ ഇടയിലുമൊക്കെ ഒരു രീതി ഉണ്ടായിരുന്നു ആട്ടിടയന്റെ ഉടമസ്ഥൻ ആടുകളുടെ രോമം കത്തിരിക്കുന്ന ആ ഉത്സവം നടത്തുമ്പോൾ തൻ്റെ ഫൃത്യന്മാർക്ക് ആവശ്യത്തിലധികം ഭക്ഷണവും മറ്റു വസ്തുക്കളും ഒക്കെ നൽകി അവരെ പ്രസാദിപ്പിക്കുക അവരെ പ്രീതിപ്പെടുത്തുക വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് പാരാൻ മരുഭൂമിയിൽ ഒരു പ്രവാസിയായി വസിക്കുന്ന ദാവീദിന് ഒരുപക്ഷെ ഒരു ഉത്സവം നടത്താനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതിരുന്നിട്ടായിരിക്കാം തൻ്റെ ഭൃത്യന്മാരെ നാബാലിൻ്റെ അടുക്കിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി അയച്ചത് ഭക്ഷണം ഇല്ലാത്തവനെ പട്ടിണിക്കിടുകയും ദാഹിക്കുന്നവനെ ജലം നിഷേധിക്കുകയും ചെയ്യുക ഇങ്ങനെ ഒട്ടും ഔദാര്യമില്ലാതെ പ്രവർത്തിച്ച നാബാൽ തൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത നിറച്ചു വീണ്ടും നമ്മൾ കാണുക അദ്ദേഹം ഫോഷനായ ഒരു മനുഷ്യനാണ് തൻ്റെ നേരെ വന്ന ദൈവത്തിൻ്റെ വാക്കിനെ നിരന്തരമായി നിരസിച്ച് അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ വാക്കിനെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ദൈവത്തിൽ നിന്ന് അകന്നുപോയി അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയം ശിലാതുല്യമായി എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തുക അതിനെ വളരെ വിപരീതമായിട്ടുള്ള ഒരു സ്വഭാവമുള്ള വ്യക്തിയെയാണ് അബികായേൽ എന്ന ഭാര്യയിൽ നമ്മൾ കാണുക അവളെ വിവേകവതിയായിരുന്നു തൻ്റെ ഭർത്താവിൻ്റെ കുടുംബം നശിപ്പിക്കപ്പെടുമെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിയ അബികായൽ എങ്ങനെ ദാവിദിനെ പ്രസാദിപ്പിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് തൻ്റെ ഭവനത്തിൽ നിന്നും ദാവിദിനാവശ്യമുള്ള എല്ലാ വസ്തുവകകളും പട്ടിണി കിടക്കുന്ന മനുഷ്യന് വിശപ്പിന് ആഹാരം ദാഹിക്കുന്നവന് ജലം ആവശ്യത്തിനുള്ള എല്ലാ കാഴ്ചവസ്തുക്കളും എടുത്ത് ദാവീദിനെ സ്വീകരിക്കാൻ പോകുന്നു ദാവീദ് ഭാവിയിൽ ഇസ്രായേലിൻ്റെ തീരുമെന്ന് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്ന അഭികായേൽ ദാവീദിനു മുമ്പിൽ സ്രാഷ്ടാംഗം പ്രണമിച്ച് തൻ്റെ ഭർത്താവിന് വേണ്ടി മാപ്പ് യാചിക്കുന്നു ആ സ്ത്രീയുടെ വിനയം ആ സ്ത്രീയുടെ എളിമ ഇവയൊക്കെ കണ്ടിട്ട് ദാവീദ് അവളുടെ വിവേകത്തിൽ നിന്ന് അവളുടെ ജ്ഞാനത്തിൽ നിന്ന് രൂപപ്പെട്ട എളിമയെ വളരെയധികം അപ്രീഷ്യേറ്റ് ചെയ്യുകയും അവളുടെ വിനയത്തിൽ നിന്ന് അവളുടെ എളിമയിൽ നിന്ന് ഒക്കെ രൂപപ്പെട്ട അവളിലുള്ള ജ്ഞാനം അവളിലുള്ള വിവേകം ദൈവം നൽകിയതാണെന്ന് ദാവീദ് മനസ്സിലാക്കി വളരെ പ്രത്യേകമായ വിധം ദാവീദും അഭികായയിലും തമ്മിലുള്ള സംഭാഷണത്തിൽ കാണുന്ന ഒരു സംഭവമുണ്ട് അബികായൽ ഇങ്ങനെയാണ് ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തി എട്ടാം വചനത്തിൽ ദാവിദിനെ കുറിച്ച് പറയുക അങ്ങയുടെ ഭവനത്തോട് ദൈവം എന്നും വിശ്വസ്തത കാണിക്കും അങ്ങയുടെ ഭവനം എന്നും നിലനിൽക്കും കാരണം അങ്ങ് യുദ്ധം ചെയ്യുന്നത് സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തിന് വേണ്ടിയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ സമവേലിന്റെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായത്തിൽ നാഥാൻ പ്രവാചകൻ നടത്തുന്ന പ്രവചനം മുൻകൂട്ടി പ്രവചിച്ച അബികായൽ ഇസ്രായേലിന്റെ പ്രവാചികയാണ് അങ്ങനെ ദൈവഹിതത്തെ മുൻകൂട്ടി ക്ക വിവിധത്തിൽ തൻ്റെ തന്നെ ജീവിതത്തെ രൂപപ്പെടുത്തി എടുത്ത അഭികായൽ നമ്മുടെ എല്ലാം മുമ്പിൽ നമ്മുടെ ജീവിതത്തിന് മാതൃകയാണ് ഫോഷന്റെ ജീവിതയാത്ര താളപ്പിഴകളും അപഭ്രംശങ്ങളും സംഭവിച്ചതാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് നാബാലിൻ്റെ ജീവിതം എന്നാൽ വിവേകിയുടെ ജീവിതത്തിൽ ദൈവം തന്നെ അവൻ്റെ ജീവിതത്തിലേക്ക് അർഹമായ എല്ലാ കൃപകളും നൽകുന്നു എന്നതിൻ്റെ തെളിവാണ് അബികായലിൻ്റെ ജീവിതം ഒരു ഭോഷൻ്റെ ഭാര്യയായിരുന്നവൾ ഇസ്രായേലിൻ്റെ രാജാവിൻ്റെ ഭാര്യയായി ഉയർത്തപ്പെട്ടു ോഷനായ തൻ്റെ ഭർത്താവിന് വേണ്ടി സംസാരിച്ചവൾ തുടർന്നുള്ള അവളുടെ ജീവിതത്തിൽ ഇസ്രായേലിൻ്റെ രാജാവിന് വേണ്ടി വിവേകപൂർവ്വം തീരുമാനമെടുക്കാൻ വിളിക്കപ്പെട്ടു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ വിപരീതമായ രണ്ട് സ്വഭാവ സവിശേഷതകളുള്ള മനുഷ്യ വ്യക്തികളെയാണ് നാബാൽ അബികായൽ ദമ്പതികളിൽ നമ്മൾ കാണുക നാബാൽ ഔദാര്യമില്ലാത്തവനായിരുന്നു എങ്കിൽ അഭികായേൽ ഔദാര്യം ഉള്ളവളായി തീർന്നു നാബാൽ അനീതി പ്രവർത്തിക്കുന്നവനായിരുന്നെങ്കിൽ അഭികായേൽ നീതി പ്രവർത്തിക്കുന്നവളായി നാബാൽ കാരുണ്യം പ്രവർത്തിക്കാൻ മടി കാണിക്കുന്നവനായിരുന്നെങ്കിൽ അബികായേൽ കാരുണ്യത്തിന്റെ ഒരു വ്യക്തിയായി തീർന്നു നാബാൽ ദൈവത്തിൻ്റെ ഹിതത്തെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം തൻ്റെ ഹൃദയത്തെ അന്ധമാക്കിയ ആളായിരുന്നെങ്കിൽ ദൈവഹിതത്തെ മുൻകൂട്ടി കണ്ടെത്താൻ കഴിയുന്ന വിധത്തിൽ ദൈവഹിതത്തോട് ചേർന്ന് പ്രവർത്തിച്ചവളാണ് അബികായേൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വെല്ലുവിളിയാണ് നാബാൽ അബികായൽ ദമ്പതികൾ ഉയർത്തുക ഭാര്യയുടെ കുറവിനെ ഭർത്താവ് മറച്ചു പിടിക്കുമ്പോൾ ഭാര്യയുടെ കുറവിന് വേണ്ടി ഭർത്താവ് ക്ഷമയാചിക്കുമ്പോൾ ഭർത്താവിൻ്റെ കുറവിന് വേണ്ടി ഭാര്യ ക്ഷമയാചിക്കുമ്പോൾ അവിടെ ഇല്ലാതാകുന്നത് വലിയ ഒരു യുദ്ധമായിരിക്കാം അവിടെ ലഭിക്കുന്നത് വലിയ ദൈവാനുഗ്രഹമായിരിക്കാം അവിടെ മറഞ്ഞു പോകുന്നത് മരണത്തിൻ്റെ ഭീതിയായിരിക്കാം വീണ്ടും നാബാൽ എന്ന വ്യക്തി തൻ്റെ ജീവിതത്തിലേക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും മറന്ന് ദൈവത്തിൻ്റെ വാക്ക് നിരസിച്ച് സ്വയം ദുഷ്ടതയിലേക്ക് പോയ വ്യക്തി ആണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിക്കാൻ വേണ്ടി നമ്മളെ ക്ഷണിക്കുന്നുണ്ട് ദൈവം നൽകിയ കൃപയെയും ദൈവത്തിൻ്റെ വാക്കുകളെയും തുടർച്ചയായി നിരസിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മിൽ നിന്ന് നഷ്ടമാക്കിയാൽ നാബാലിനെ പോലെയുള്ള ജീവിതത്തിൻ്റെ പ്രവൃത്തികളായിരിക്കും നമ്മളിൽ നിന്നും പുറത്തുവരിക ദൈവം നൽകിയ കൃപയോട് തന്നിലേക്ക് ദൈവം നൽകിയ അനന്തമായ സാധ്യതകളെ വളർത്തുവാനും അതിനെ മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുവാനും തക്ക വിധത്തിൽ ഔദാര്യം ഉള്ളവരായി തീർന്നാൽ അബികായേൽ എന്ന വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകും അബികായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ് സൂചിപ്പിക്കുക നമുക്കറിയാവുന്ന ഒരു വാക്കാണ് ആബ അബ എന്ന പദത്തിൻ്റെ അർത്ഥം പിതാവ് എന്നാണ് അബി എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ് എന്നാണ് അർത്ഥം അബികായേൽ എന്ന പദത്തിൻ്റെ അർത്ഥം എൻ്റെ പിതാവിൻ്റെ സന്തോഷം മൈ ഫാദേഴ്സ് ജോയ് എന്നാണ് കുറച്ചുകൂടി അടിസ്ഥാനപരമായ ഒരു അർത്ഥത്തിലേക്ക് കടന്നാൽ സന്തോഷത്തിൻ്റെ ഉറവിടം ദ സോഴ്സ് ഓഫ് ജോയ് ഓരോ ഭവനത്തിലും ഇങ്ങനെ ഒരു അഭികായൽ ഉണ്ടാകുമ്പോഴാണ് അവിടെ ദൈവഹിതം നിർവഹിക്കപ്പെടുക അവിടെ ആനന്ദമുണ്ടാവുക അവിടെ കൃപയുണ്ടാവുക അവിടെ സന്തോഷമുണ്ടാവുക നമ്മുടെയൊക്കെ വ്യക്തിജീവിതങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ദുഷ്ടതകളെ എടുത്ത് മാറ്റാനും ദൈവത്തിലേക്ക് തിരികെ വന്ന് ദൈവത്തിൻ്റെ സന്തോഷത്തെ അനേകരിലേക്ക് പ്രധാന ചെയ്യാനും നമുക്കൊക്കെ മറ്റൊരു അഭികായൽ ആയി മാറാം ദൈവം നമ്മളെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ